നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ പറ്റുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് പരിചയപ്പെടുത്താനാണ്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ഒരു ഡ്രിങ്കും ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി നിങ്ങൾക്ക് നന്നായിട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമ്മൾ കഴിക്കുന്ന കുറച്ച് ഫുഡുകൾ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി പുറത്ത് പോയിട്ട് ഈ പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഫ്രൂട്ട്സും പച്ചക്കറികളും ഒരു ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചിട്ട് സ്റ്റോക്ക് വെക്കുക, എന്നിട്ട് കൂടുതലായിട്ടും ഇത് കഴിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കുട്ടികളിലും എല്ലാവർക്കും നമുക്ക് വൈറ്റമിൻ സി നന്നായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാൻ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ നമുക്ക് പനി, ജലദോഷം അതൊക്കെ നമുക്ക് തടയാൻ സാധിക്കും കേട്ടോ. ഈ വൈറ്റമിൻ സിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, നമ്മുടെ ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് വൈറ്റമിൻ സി റിച്ച് ഫുഡ്സിനുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ വൈറ്റമിൻ സി നമ്മുടെ ഫുഡിലൊക്കെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വൈറ്റമിൻ സി ഏതിലാണ് ഉള്ളതെന്ന് വെച്ചാൽ സിട്രസ് ഫ്രൂട്ട്സിൽ, സിട്രസ് ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ ഓറഞ്ച്, മുസമ്പി, അതുപോലെ തന്നെ ഗ്രേപ്പ് ഫ്രൂട്ട്, പിന്നെ പപ്പായ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പപ്പായയിലെ വൈറ്റമിൻ ബി ഉണ്ട്, അതുപോലെ തന്നെ പൊട്ടാസ്യം ഫോളേറ്റ് അതൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ കിവിയാണ്. ഈ കിവിയിലും നന്നായിട്ട് വൈറ്റമിൻ സി, കെ, പൊട്ടാസ്യം, ഫോളേറ്റ് ഒക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഫ്രൂട്ട്സുകളൊക്കെ ഒന്ന് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ വെജിറ്റബിൾസിൻ്റെ കാര്യം പറയാന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും നല്ലത് ഈ ലീഫി വെജിറ്റബിൾസ് ആണ്. അപ്പോൾ നമ്മുടെ ചീര, മുരിങ്ങ ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിലൊക്കെ നന്നായിട്ട് വൈറ്റമിൻസ് നന്നായിട്ടുണ്ട്. വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ഫൈബേഴ്സ് ഉണ്ട്, എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ചീര, മുരിങ്ങ ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. പിന്നെ നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ ചുമന്ന ക്യാപ്സിക്കാണ്. ഈ ചുമന്ന ക്യാപ്സിക്കത്തിൽ നമ്മുടെ സിട്രസ് ഫ്രൂട്ട്സിനേക്കാളും ഇരട്ടി ആയിട്ട് വൈറ്റമിൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ മാക്സിമം ഈ ചുമന്ന ക്യാപ്സിക്കം നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഇതിൽ ബീറ്റാ കാരോട്ടിൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് അത് നമ്മുടെ ഐസിനും സ്കിന്നിനും ഒക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ബ്രൊക്കോളിയാണ്. ബ്രൊക്കോളി എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തിയസ്റ്റ് വെജിറ്റബിൾ എന്ന് തന്നെ പറയാം. അതിൽ വൈറ്റമിൻ എ, സി, ഇ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതിൽ ആൻറ്റി ഓക്സിഡൻസും ഫൈബേഴ്സും ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മെയിനായിട്ടും ബ്രൊക്കോളി കഴിക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയാണ് പിന്നെ അടുത്തത് മെയിനായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇഞ്ചി എല്ലാത്തിനും നല്ലതാണ്. നമ്മുടെ എന്തെങ്കിലും വയറിന് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ ഇഞ്ചി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വെളുത്തുള്ളിയും വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ തക്കാളിയും വളരെ നല്ലതാണ്. അപ്പോൾ തക്കാളിയൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ നമുക്ക് ഈസി ആയിട്ട് സാധിക്കും. അപ്പോൾ തക്കാളിയൊക്കെ കൂടുതൽ ഇട്ടിട്ട് നമ്മൾ കഴിക്കുക, അല്ലെങ്കിൽ തക്കാളി നമുക്ക് ജസ്റ്റ് ആയിട്ട് അരിഞ്ഞ് കഴിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ മഞ്ഞൾ. മഞ്ഞൾ ഭയങ്കര നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഡയറ്റിൽ കൂടുതലായിട്ടും ഇടുമ്പോൾ, ഇപ്പോൾ ഞാനായാലും കറീസിലും എല്ലാത്തിലും കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടി കൂടുതലായിട്ട് അധികം ചേർക്കുന്നുണ്ട്. മഞ്ഞൾ ആൻറ്റി ബാക്ടീരിയലാണ്. അപ്പോൾ കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ കറികളിലൊക്കെ കൂടുതലായിട്ട് മഞ്ഞൾ ഉൾപ്പെടുത്തുക. ഇനി ലാസ്റ്റായിട്ട് ഞാനൊരു ഡ്രിങ്ക് പറയുന്നുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടാണ് ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡെയിലി ഈ ഒരു ഡ്രിങ്ക് കഴിക്കാൻ വെച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മുടെ പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ ബദാമാണ്. ബദാമിൽ നന്നായിട്ട് വൈറ്റമിൻസ് ഉണ്ട്, അതുപോലെ തന്നെ അതിൽ നന്നായിട്ട് ഹെൽത്തി ഫാറ്റ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബദാം നമുക്ക് ഡെയിലി കഴിക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ ചിക്കൻ ആയാലും അതുപോലെ തന്നെ ടർക്കി ആയാലും ഒക്കെ നല്ലതാണ്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങളിത് കഴിക്കാൻ വെച്ചാൽ നന്നായിട്ട് വേവിച്ച് കഴിക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ കേട്ടോ. പിന്നെ നമ്മുടെ ഷെൽ ഫിഷുകൾ, നമ്മുടെ ഈ കക്ക, അതുപോലെ തന്നെ ഞണ്ട്, അതൊക്കെ നന്നായിട്ട് സിങ്കും അയണും ഒക്കെ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇനി നമുക്ക് വേഗം തന്നെ നമുക്ക് ഒരു ഇമ്മ്യൂണിറ്റി ഡ്രിങ്ക് ഉണ്ടാക്കാം. അപ്പോൾ അതും കൂടി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഡ്രിങ്ക് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കണം. അതിനു മുന്നേ നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് ഇഞ്ചിയും ഒരു കഷ്ണം വെളുത്തുള്ളിയും ഞാൻ ചതച്ചിട്ട് ചേർക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഇപ്പം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്രയും കുഞ്ഞു സ്പൂണാണേ. അപ്പം അത്രയും കുറച്ച് ചേർത്താൽ മതി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കുത്ത് ഫീൽ ചെയ്യും. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കടന്ന് നന്നായിട്ട് ഇതിൽ തിളക്കട്ടെ. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് കുരുമുളക് പൊടിയാണ്.
കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി മതി. എന്ന് വെച്ചാൽ ഈ മഞ്ഞളിന്റെ കറക്റ്റ് ആയിട്ടുള്ള എഫക്റ്റ് കിട്ടാൻ വേണ്ടി കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മഞ്ഞളിന്റെ ഫുൾ ആയിട്ടുള്ള ആ സത്ത് ഇതിലോട്ട് കിട്ടും. അപ്പൊ കുരുമുളക് പൊടി നിങ്ങൾ മിസ്സാക്കരുത്, കുരുമുളക് പൊടി ചേർക്കുക കേട്ടോ. അപ്പൊ ഇതിപ്പോ എല്ലാം കൂടി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിലോട്ട് മാറ്റാം കേട്ടോ. ഞാനിപ്പോ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഹാഫ് ലെമൺ ആണ്, ഹാഫ് ലെമൺ. ഇത് വലിയൊരു ലെമൺ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ലെമണേ ചേർക്കുന്നുള്ളൂ, ഹാഫ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ആ ലെമണും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ശരിക്കും ഒരു ലെമൺ ടീയുടെ പോലെയാണ് ഇത്, നല്ല ടേസ്റ്റ് ആണ്. എനിക്ക് എരും ഇതൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഹണി ചേർക്കണം. അപ്പൊ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു സ്പൂൺ ഹണിയും കൂടി ചേർക്കുക. അപ്പൊ ചൂടാറിയിട്ട് നമുക്ക് ഒരു സ്പൂൺ ഹണി ചേർക്കാം കേട്ടോ. എപ്പോഴും ഹണി ചേർക്കുമ്പോൾ നമ്മൾ ചൂട് അധികം ചൂടിൽ ചേർക്കാൻ പാടില്ല. ഒരു ഇളം ചൂടാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഒരു ഇളം ചൂടിൽ ഹണി ചേർക്കുക. ഹണി ചേർക്കാൻ ഇഷ്ടമില്ലാത്തൊരു ഹണി ചേർക്കണ്ട, ഹണി ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഷുഗർ ഒന്നും ചേർക്കാൻ പാടില്ല, ഹണി മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ ഒരു ടേസ്റ്റിന് വേണമെങ്കിൽ ഹണി ചേർക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് സാധാരണ ഒരു ടീ കുടിക്കുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ഈ ഒരു ടീ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ ചൂടാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു സ്പൂൺ ഹണി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് കുടിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലതാണ്, ശരിക്കും നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, എന്നിട്ട് റിസൾട്ട് പറയുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. നമുക്ക് ഈസിയാണ്. അപ്പൊ നമുക്ക് ഒരു വേറൊരു ദോഷം നമുക്ക് ഇതിൽ നിന്നും വരാനില്ല. നമുക്ക് എന്തായാലും ഒരു ഇമ്മ്യൂണിറ്റി കൂട്ടാനാണ് ഇത് ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.